കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാം അത് CPIM ആണ് എന്ന്. രണ്ട് തവണ ഭരണത്തിലിരിക്കുന്ന പാർട്ടി, ഭരണമുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന കാര്യം സംശയമേയില്ല. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി, അതുകൊണ്ട് തന്നെ CPIM തീരുമാനങ്ങൾ സ്വാഭാവികമായും കേരളത്തിൽ വലിയ ചർച്ചയായി മാറാറുണ്ട്. അവരെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമായി അത് മാറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ CPIM സമ്മേളനങ്ങൾ വലിയ ചർച്ചയായി മാറും. CPIM സംബന്ധിച്ച് അവരുടെ സമ്മേളനങ്ങൾ അവർക്ക് വളരെ വലിയ കാര്യമാണ്. സമ്മേളനങ്ങൾ നടത്തുക, അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നത് CPIM മുന്നിലുള്ള വലിയ ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ ചെറുതല്ല സമ്മേളനം. കേരളത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായി സമ്മേളനം നടത്തുന്ന മറ്റൊരു പാർട്ടി ഒരുപക്ഷെ CPI മാത്രമേ ഉള്ളൂ. പക്ഷേ CPIയും തമ്മിലുള്ള വ്യത്യാസം, CPIM അണികളാൽ സമ്പന്നമാണ് എന്നതുകൊണ്ട് തന്നെ CPIM സമ്മേളനം വലിയ ചർച്ചയാകും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നത്. ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കും, അതിനുശേഷം ലോക്കൽ സമ്മേളനം, അതിനുശേഷം ഏരിയ സമ്മേളനം, അതിനുശേഷം ജില്ലാ സമ്മേളനങ്ങൾ, അതിനുശേഷം സംസ്ഥാന സമ്മേളനം. ഈ നടപടിക്രമങ്ങൾ ഓരോ 3 വർഷം കൂടുമ്പോഴും കൃത്യമായി നടത്തുന്ന പാർട്ടി അത് CPIM ആണ് എന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകില്ല. ഇതുപോലെ ചിട്ടയായി സമ്മേളനം നടത്തി വിജയിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കേഡർ സിസ്റ്റമുള്ള പാർട്ടിയാണ് CPIM എന്ന കാര്യത്തിലും ആരും ഒരു തർക്കവും ഉന്നയിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്മേളനം CPIM സംബന്ധിച്ച് പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 3 വർഷം CPIM കേരളത്തിൽ നടത്തിയ പ്രവർത്തനം എന്തൊക്കെയാണ് അത് ഇഴകീറി പരിശോധിക്കുകയും തുറന്ന വിമർശനം, തുറന്ന ചർച്ചകൾ ഒക്കെ നടക്കുകയും അതിനടിസ്ഥാനത്തിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന അതിപ്രധാനമായ കടമയാണ് CPIM നിർവഹിക്കാൻ പോകുന്നത്. CPIM ഉൾപാർട്ടി ചർച്ച എന്ന് നമുക്കറിയാം. ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും CPIM സമ്മേളനം, കാരണം ഉൾപാർട്ടി ചർച്ചകൾ തന്നെയാണ്. ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ, ഒന്ന് EP ജയരാജനുമായി ബന്ധപ്പെട്ടും മറ്റ് ഒന്ന് മുകേഷുമായി ബന്ധപ്പെട്ടും ഉള്ളതാണ്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ചർച്ചകൾക്ക് മറുപടി പറയേണ്ടി വരും CPIM എന്നതുകൊണ്ട് തന്നെ CPIM കടുത്ത നിലപാടിലേക്ക് പോയിട്ടുണ്ട്. EP ജയരാജനെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മുകേഷിന്റെ കാര്യമോ എന്ന ചോദ്യം അപ്പോൾ ഉയരുന്നു. മുകേഷിന്റെ കാര്യത്തിലും തീരുമാനമെടുക്കണം. മുകേഷ് MLA സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യം സജീവമായി പാർട്ടി ചർച്ച ചെയ്യണം എന്ന അഭിപ്രായം CPIM തന്നെ ഉയർന്നു വരികയും CPIM ആ ചർച്ച തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്താണ് കൊല്ലത്തെ പാർട്ടിക്ക് പറയാനുള്ളത് എന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കും. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ചർച്ച ഇപ്പോൾ മുകേഷ് രാജിവെക്കണം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനോട് CPIM മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒന്ന് തെറ്റുതിരുത്തൽ പ്രക്രിയ, അതാണ്. സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു, ആ സമ്മേളനങ്ങൾ ചർച്ചകൾ ഉയർന്നു വരും. അപ്പോൾ നിങ്ങൾ എന്തു തിരുത്തി എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്, മുകേഷിനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, രാജിവെച്ചിട്ടുണ്ട്, അതാണ് CPIM എന്ന് പറയാൻ നേതാക്കൾക്ക് കഴിയും എന്നതാണ് ഒരു കാര്യം. കാരണം ഇത്രയും ആരോപണം ഉയർന്നു വന്ന ഒരാൾ പാർട്ടി MLA ആയി തുടരുന്നത് ശരിയാണോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും. അണികൾ ചോദിക്കും, പ്രവർത്തകർ ചോദിക്കും, പാർട്ടി അംഗങ്ങൾ സമ്മേളനങ്ങളിൽ ചോദിക്കും. അതിന് മറുപടി പറയാൻ കഴിയണം. അതോടൊപ്പം കേരളത്തിന് ഒരു സന്ദേശം നൽകാനും CPIM കഴിയണം. ആ സന്ദേശം എന്ന് കോൺഗ്രസ് അല്ല CPIM, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളല്ല CPIM, ആ പാർട്ടികളിൽ നിന്ന് CPIM എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു, അതാണ് CPIM ശക്തി, അതാണ് CPIM എന്ന് വിളിച്ചു പറയാൻ കഴിയണമെങ്കിൽ മുകേഷ് രാജിവെക്കണം, മുകേഷ് മാറി നിൽക്കണം എന്ന ചർച്ച CPIM ഉയർന്നു വന്നിട്ടുണ്ട് എന്നർത്ഥം. അതെല്ലാം നയിക്കുന്നത് മുകേഷിന്റെ രാജിയിലേക്ക് തന്നെയാണ്. അതോടൊപ്പം CPIM ലക്ഷ്യമിടുന്ന 2-ാമത്തെ കാര്യമുണ്ട്. അത് UDFനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, 2 MLA സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കടന്നവരാണ്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവരാണ്, ബലാത്സംഗ കേസിൽ പ്രതികളാണ്. ആ 2 MLA സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് അത് ചെയ്യുന്നു, അതുകൊണ്ട് CPIM ഇവിടെ ചെയ്യുന്നു എന്ന ചർച്ച വേണ്ട. ഇവിടെ CPIM MLA രാജിവെച്ചാൽ നിങ്ങളോട് നോക്കി, കോൺഗ്രസിനോട് നോക്കി CPIM നേതാക്കൾക്കും പ്രവർത്തകർക്കും പറയാൻ കഴിയും ഇതാണ് CPIM എന്ന്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയും. അത് കേരളത്തിൽ CPIM മുഖം ഒന്നുകൂടി തെളിയാൻ, അല്ലെങ്കിൽ CPIM കിരീടത്തിൽ ഒരു തൂവൽ കൂടി ചാർത്താൻ ഇടയാക്കും എന്നാണ് CPIM നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. അതുതന്നെ CPIM ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ കോൺഗ്രസിനെ UDFനെ പ്രതിരോധത്തിലാക്കാൻ ഈ ഒരൊറ്റ നീക്കത്തിലൂടെ കഴിയും.
അപ്പോൾ എന്താണ് സി പി എമ്മിനെ തടയുന്നത്? ഇനി ഒരു ബൈഇലക്ഷൻ വരും, ബൈഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കൊല്ലം സീറ്റ് ജയിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിലാണ് ജയിച്ചു കയറിയത് മുകേഷ്. കാരണം ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായിട്ട് പോലും നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായത് മുകേഷിന്. അതുകൊണ്ട് കൊല്ലം സീറ്റ് ജയിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ജയിച്ചു വന്നില്ലെങ്കിൽ ജയിച്ചു വരേണ്ട. ഒരു സീറ്റിൽ പരാജയപ്പെട്ടാൽ അതോടുകൂടി ഭരണം താഴെ പോകുന്ന അവസ്ഥയും ഒന്നുമില്ലല്ലോ. പക്ഷേ പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ നിലപാടാണ് വലുത്. അത് ഉയർത്തിപ്പിടിക്കണം. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങണം. അത് കൊല്ലത്ത് മാത്രമല്ല, ബൈഇലക്ഷൻ നടക്കുന്ന ചേലക്കരയിലും പാലക്കാടും സി പി ഐ എമ്മിന് എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് സി പി ഐ എം കണക്കുകൂട്ടുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് സി പി ഐ എമ്മിൻ്റെ ഒരു വിഭാഗം. സി പി ഐ എമ്മിനകത്ത് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ചർച്ച ആരംഭിക്കുന്നത്. അതിന് ഇപ്പോൾ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു സി പി ഐ എമ്മിനകത്ത് എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹിളാ സംഘടനയുള്ള സി പി ഐ എമ്മിനാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഘടനാ ശക്തിയുള്ള ഒരു മഹിളാ സംഘടന, അതും സി പി ഐ എമ്മിൻ്റെതാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ആ മഹിളാ അസോസിയേഷനിലും ഇതുപോലെ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. മുകേഷിനെ സംബന്ധിച്ച് സ്ത്രീകളെ കൂടെ നിർത്തുകയും സ്ത്രീകളെ മുന്നിൽ നിർത്തുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും, അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും ഒക്കെ എൽ ഡി എഫിനോട്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത്, മഹിളാ അസോസിയേഷനോട് ചേർന്ന് നിൽക്കുന്നത് സ്ത്രീ പ്രശ്നത്തിൽ സി പി എം എടുക്കുന്ന നിലപാട് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ്. അതിലൊരു പുരോഗമന നിലപാടുണ്ട്, അത് സ്ത്രീപക്ഷ നിലപാടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐ എം ആ സ്ത്രീപക്ഷ നിലപാട് ഉപേക്ഷിച്ചോ എന്ന ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കേവലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്, എന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിൽ തോൽക്കുമോ ജയിക്കുമോ എന്ന ഒരൊറ്റ കാര്യത്തിൽ അത് ഉപേക്ഷിക്കണോ, പാർട്ടിയുടെ നിലപാട് ഉപേക്ഷിക്കണോ എന്ന ചോദ്യമാണ് അവിടെയും ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടാണ് പ്രശ്നം, സി പി ഐ എം ആണ് മുഖ്യം. ഒരു എം എൽ എ അല്ല, ഒരു സീറ്റല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സി പി ഐ എമ്മിൽ ആ ചർച്ച നടക്കുന്നു. എന്ന് വെച്ചാൽ സി പി ഐ എമ്മിലെ യുവതലമുറ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെയുള്ള പുതുതലമുറ ഈ ചിന്ത പങ്കുവെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മഹിളാ അസോസിയേഷനിൽ, ഡി വൈ എഫ് ഐയിൽ, അതോടൊപ്പം തന്നെ എസ് എഫ് ഐയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ലഭിച്ച ഒരു പിന്തുണയും, അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും അത് മുകേഷിന് വേണ്ടി മാത്രം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് ആ ചർച്ച വളർന്നിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ സി പി ഐ എമ്മിലെ യുവജന വിഭാഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ യുവജന വിഭാഗം, സംസ്ഥാന കമ്മിറ്റിയിലെ യുവജന വിഭാഗം അവർ മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതാണ് സി പി ഐ എമ്മിലെ പുതിയ തരംഗം എന്ന് പറയേണ്ടി വരുന്നു. അവരാണ് സി പി ഐ എമ്മിലെ ഭാവി നേതാക്കൾ, അവർക്കാണ് ജനങ്ങളെ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കളങ്കം പേറി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് ഈ നേതാക്കൾ, സി പി ഐ എമ്മിലെ യുവജന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ യുവമുഖങ്ങൾ ആ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ സി പി ഐ എമ്മിന് കഴിയാത്ത അവസ്ഥയുണ്ട്. അതിനെ പിന്തുണക്കയല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥ സി പി ഐ എമ്മിനുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മുകേഷ് വിഷയത്തിൽ ഒരഭിപ്രായവും ഇതുവരെയും പറയാത്തത്. മുകേഷ് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് ഇ പി ജയരാജനാണ്. രാജിവെക്കേണ്ടതില്ല എന്ന അഭിപ്രായം പരസ്യമായി പറഞ്ഞത് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനറല്ല, അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പാർട്ടിയുടെ നിലപാടാണ് എന്ന് കരുതേണ്ടതില്ല. പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറി അത് പറയും. പാർട്ടി സെക്രട്ടറി പറയുന്നതിന് മുമ്പ് എന്തിന് ഇ പി ജയരാജൻ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞു എന്ന ചർച്ചയും സി പി ഐ എമ്മിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇതെല്ലാം നൽകുന്ന ഒരു സൂചന, മുകേഷ് രാജിവെക്കും, മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സി പി ഐ എം നിർദ്ദേശിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു പുതിയ പാർട്ടിയായി സംസ്ഥാന തലത്തിൽ തന്നെ തെറ്റുതിരുത്തൽ ആരംഭിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന പാർട്ടിയായി സി പി ഐ എം മാറുന്നു എന്നർത്ഥം. അത് ഒരു തുടക്കമാകട്ടെ എന്നാണ് സി പി ഐ എമ്മിൻ്റെ പുതിയ നേതൃത്വം ആഗ്രഹിക്കുന്നതും. അവർ അത് വലിയ പ്രതീക്ഷയോടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പാർട്ടി അണികളിൽ നിന്ന്, കേരളീയ സമൂഹത്തിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും എന്ന കണക്കുകൂട്ടലിലാണ് സി പി എം നേതൃത്വമുള്ളത്. പഴയ നേതൃത്വം എന്ന് വെച്ചാൽ മുതിർന്ന നേതാക്കളും അതിനെ പിന്തുണക്കുന്നു എന്നർത്ഥം. അതാണ് സി പി എമ്മിൽ നടക്കുന്ന പുതിയ ചർച്ചകൾ. അതിൻ്റെ ആകെ ഫലം മുകേഷും പുറത്തേക്ക് തന്നെയാണ് എന്നാണ്.